നമസ്കാരം ലോക കേരള സഭ മേഖലാ സമ്മേളനം ന്യൂയോർക്കിൽ വെച്ച് നടക്കും മൂന്ന് ദിവസമാണ് മേഖലാ സമ്മേളനം ജൂൺ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് സമ്മേളനം സമ്മേളനത്തിന്റെ നടത്തിപ്പിന്റെ മേൽനോട്ടത്തിനായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ജൂൺ അഞ്ചിന് അമേരിക്കയിലേക്ക് പറക്കും ശ്രീരാമകൃഷ്ണനോടൊപ്പം അമേരിക്കയിലേക്ക് പറക്കാൻ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരികൃഷ്ണൻ നമ്പൂതിരി നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കോലശ്ശേരി എന്നിവരും ഉണ്ടാകും ഇവരുടെ യാത്രയും മറ്റ് അനുബന്ധ ചെലവുകളും നോർക്ക വകുപ്പാണ് വഹിക്കുക അതായത് സംസ്ഥാന ഖജനാവിലെ പണമാണ് ഇവരുടെ യാത്രയ്ക്ക് വഹിക്കുക എന്നർത്ഥം ശ്രീരാമകൃഷ്ണനും സംഘവും ലോക കേരള സഭയുടെ പേരിൽ ഒൻപത് ദിവസം അമേരിക്കയിൽ ചുറ്റിക്കറങ്ങും സർക്കാർ പരിപാടി നടക്കുന്നതിന് അഞ്ചു ദിവസം മുൻപ് ഒരു സംഘത്തെ ചുറ്റാൻ അയയ്ക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ് അതും ഇത്രയും കടം കയറി നിൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അയ്യായിരം കോടിയുടെ അധിക നികുതിക്ക് പുറമെ കെട്ടിട പെർമിറ്റ് തുടങ്ങി തദ്ദേശ സ്ഥാപനങ്ങളുടെ നികുതികൾ പലതും നൂറ് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ജനങ്ങളുടെ നികുതി പണം പണമെടുത്ത് ശ്രീരാമകൃഷ്ണനും സംഘത്തിന്റെയും ഒൻപത് ദിവസത്തെ ഊടുചുറ്റൽ ഇവരുടെ യാത്രയ്ക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവിറങ്ങി നോർക്ക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ലയാണ് ഏപ്രിൽ പതിമൂന്നിന് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും മന്ത്രിപ്പടയും കുടുംബവും അടക്കം വൻ സന്നാഹം അമേരിക്കയിലേക്ക് തിരിക്കുന്നുണ്ട് ഇവരുടെ യാത്ര അനുമതി ഉത്തരവ് പൊതുഭരണ വകുപ്പിൽ നിന്ന് ഉടൻ ഇറങ്ങും ലോക കേരള സഭ മേഖലാ സമ്മേളനം അമേരിക്കയിലും സൗദിയിലും നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി യു എസിലേക്ക് പോകുന്നത് ജൂണിൽ അമേരിക്കയിലും സെപ്റ്റംബറിൽ സൗദിയിലുമാണ് മേഖലാ സമ്മേളനങ്ങൾ നടക്കുക സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കിയ ജനത്തെ കൊഞ്ഞനും കുത്തിയാണ് ലോക കേരള സഭ എന്ന പേരിൽ എല്ലാവരും കൂടി അമേരിക്കയിലേക്കും സൗദിയിലേക്കും ടൂർ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചിരുന്നത് കടമെടുത്തിട്ടും എടുത്തിട്ടും തീരാത്ത പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുകുത്തുമ്പോഴാണ് സർക്കാരിന്റെ രണ്ടാം വാർഷികം ആഘോഷിക്കാനായി നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ അനുവദിക്കാൻ ഈ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്ക് തൊലിക്കട്ടി ഉണ്ടാകുമെന്ന് വിമർശനമുയർന്നിരുന്നു പോലീസ് ജീപ്പിന് ഡീസൽ അടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് എന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു അതേസമയം തന്നെ നാല് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലേക്കും തിരിക്കുന്നുണ്ട് മെയ് ഏഴിനാണ് അദ്ദേഹം അബുദാബിയിലെത്തുക യു എ സർക്കാരിന്റെ പ്രത്യേക ക്ഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അബുദാബിയിലേക്ക് പോകുന്നത് എന്നാണ് വാദം അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലും വിവിധ സംഘടനകൾ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും മെയ് എട്ട് മുതൽ പത്ത് വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് യു എ മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സൂദിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചത് എന്നാണ് അധികൃതർ സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി അബുദാബി കേരള സോഷ്യൽ സെന്റർ മെയ് വൈകിട്ട് മണിക്ക് നാഷണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിൽ പൊതുജനങ്ങളുമായി മുഖ്യമന്ത്രി സംവദിക്കും മെയ് പത്തിന് ദുബായിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വ്യവസായ മന്ത്രി പി രാജീവ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് തുടങ്ങി ഒൻപതംഗ സംഘം അനുഗമിക്കുന്നുണ്ട് അതേസമയം വിദേശ പര്യടനത്തിനൊരുങ്ങുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കാലത്ത് കോടികൾ ചെലവാക്കി വിദേശ ടൂർ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ തോലിക്കെട്ടി അപാരമാണ് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നു എന്തും ചെയ്യാമെന്ന ധിക്കാരമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെന്നാണ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്